Hello, it's me, Abey. Welcome back. അപ്പോ മറ്റൊന്നുമല്ല, ഞാൻ വേറൊരു പരിപാടി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗിങ്ങിൽ നമ്മൾ പോകുന്ന യാത്രകൾ ഉണ്ടാവും, നമ്മൾ പോകുന്ന ക്യാമ്പിംഗ് ഉണ്ടാവും. നമ്മൾ കുറച്ച് ക്യാമ്പിംഗ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടോ നമ്മൾ ഈ വണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഇതിനെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ എൻജിൻ ബേസ് ഒക്കെ നല്ലതാണ്. അപ്പം നമ്മൾ ഡെയിലി വ്ളോഗിന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു കുഴിമന്തി അടിക്കാൻ വേണ്ടി വന്നിട്ടോ. നമ്മുടെ കൂടെ അനിയനുണ്ട്, ഗിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കുഴിമന്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രേ വന്നിട്ടില്ല. കടിച്ച ചിക്കൻ സൂപ്പർ. ആണോ? നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ 100 വ്യൂ ആണെങ്കിലും 50 വ്യൂ ആണ് കിട്ടുന്നതെങ്കിലും, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഒരു വ്ളോഗ് ചെയ്യുന്നൊരു പരിപാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മറ്റേതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് നമ്മൾ കാശ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ ചിലത്. ചിലതൊക്കെ നമ്മൾ നല്ല ഹാപ്പി ആകാറുണ്ട് ചില വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്നെ നമുക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കും, അംബാസഡറിൽ ആയിരിക്കും നമ്മുടെ യാത്രകൾ. നമ്മൾ എന്തായാലും ഉടനടി ഒരു ജീപ്പ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4x4 മേജർ 2010 എടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അംബാസഡറിൻ്റെ ഒരു പ്രത്യേകത, ഞാനിഞ്ഞ് നമ്മൾ ഇൻ കേസ് നമ്മൾ സക്സസ് ആവുന്നതാണല്ലോ നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര ഒരു രീതിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ നല്ലതായിട്ട് റീസ്റ്റോർ ചെയ്തില്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറൊരു അംബാസഡർ നമ്മൾ എടുത്തിരിക്കും. കാരണം ഒരു വണ്ടീനെ സംബന്ധിച്ചും ഒരു വണ്ടീനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളും അംബാസഡർ എടുത്തു കഴിഞ്ഞാൽ ഒഴിവാക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കും ഈ വണ്ടി എടുത്തവർക്ക് കൊടുക്കുന്നത് കേട്ടോ, ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഇത് നിലമ്പൂർ ഭാഗങ്ങളിൽ, തൃശ്ശൂർ, കഴിഞ്ഞ ദിവസം നമ്മുടെ നിലമ്പൂരിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഞാൻ നല്ല ചില് ചില്ലായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു. പിന്നെ ഇത് പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇരുന്ന് ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് ആണേലും കണ്ടോ, ഞാൻ വേറെ ഒരുപാട് കാറുകൾ നമ്മൾ കയറിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു സീറ്റിംഗ് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിലായിരിക്കും നമ്മുടെ യാത്രകളും കാര്യങ്ങളൊക്കെ. നമുക്ക് ഏതൊക്കെ ചാനലുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എബി വേൾഡ് എംപയർ, അതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ. അതിന് പുറമെ നമ്മൾക്ക് നിങ്ങൾക്കിപ്പോൾ വാഹനങ്ങൾ വാങ്ങാൻ, വാഹനങ്ങൾ വിൽക്കാൻ, നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ, നിങ്ങൾക്ക് ഇപ്പോൾ ബോട്ടിക്കോ ഷോറൂമോ സൂപ്പർ മാർക്കറ്റോ, നിങ്ങൾക്ക് എല്ലാവിധ രീതിയിലുള്ള ബിസിനസ് പരമായിട്ട്, ഇപ്പോൾ പ്രോപ്പർട്ടി സെയിലിംഗ് ആണെങ്കിലും വീട് വിൽക്കാനുണ്ടെങ്കിലും, നമുക്ക് അങ്ങനെ എബി വേൾഡ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ മറ്റൊരു ചാനലുണ്ട്. അതിനാണ് നമുക്ക് ഈ ചാനലിനേക്കാളും റീച്ച് ഉള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബിസിനസ് പ്രൊമോഷൻ ആണെങ്കിലും, എത്തിക്സ് വിത്ത് ബിസിനസ് ആട്ടോ, അതോട്ട് നമ്മുടെ ഡീല്. അപ്പോൾ ഏത് രീതിയിലുള്ള ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു എത്തിക്കൽ ബിസിനസ്സൊക്കെ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ എവിടെ വേണേലും വന്ന് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ചാനലുണ്ട്, അതിന് ആ ചാനലിൻ്റെ പേര് എബി വേൾഡ് എൻ്റർപ്രൈസ് എന്നാണ്. പിന്നെയുള്ള നമ്മുടെ സിനിമയും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, സിനിമ നമുക്കൊരു ഒരു താല്പര്യമുള്ള ഒരു മേഖല ആയതുകൊണ്ട് അതിലും നമുക്കൊരു ചാനലുണ്ട്, അതിൻ്റെ പേര് എബി വുഡ് എന്നാണ്. ഓക്കെ. പിന്നെ ഞാൻ ക്യാമ്പിങ്ങിൻ്റെ ഒരു സംഭവം ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് ASMR വീഡിയോസ് എന്ന് പറയും. അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ASMR എന്ന് പറയുമ്പോൾ അതിനകത്ത് സൗണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സൗണ്ട്സ്, അതായത് ഇപ്പോൾ കടുക് വറുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദം ഇല്ല, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ കുയിലിൻ്റെ ഇല്ല കാക്കയുടെ അങ്ങനത്തെ ശബ്ദങ്ങളില്ലേ, ഇല്ലെങ്കിൽ രാവിലെ എണ്ണയ്ക്കാൻ പോലുള്ള കിളികളുടെ ശബ്ദങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് ക്യാമ്പ് ചെയ്യുന്നു. അപ്പോൾ അത് ഇൻ്റർനാഷണൽ വ്യൂ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അതൊക്കെ തുടങ്ങിയിട്ടിരിക്കുന്നത്. അപ്പം അത് എബി ക്യാമ്പിങ് അതൊരു വൈബിളുള്ള ചാനലാണ്, പക്ഷേ നമ്മൾ അതിനകത്ത് ആകെ 1-2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അത് 5-8 മാസം മുന്നേ നമ്മൾ ഇട്ടാണ്. ഇപ്പം ഇനി അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ചാനലിൽ എബി ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ASMR വീഡിയോ ഇടും. ASMR എന്ന് പറഞ്ഞാൽ നമ്മളെ സൗണ്ട് ഇല്ലാത്ത, നമ്മളവിടെ ചെല്ലുന്നു, വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്യുന്നു, സ്റ്റേ അടിക്കുന്നു, ടെൻറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നു, അതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ അത് മലയാള ഓഡിയൻസിനല്ലാതെ മറ്റു വിദേശ ഓഡിയൻസിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ ചാൻസ് ഉള്ളൊരു ചാനലാണ്. ഈ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നവർ, നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്ളോഗിങ് ചാനലല്ലേ, അതിൽ നമ്മൾ അതിലുള്ള വീഡിയോസ് ഇതിൽ നേരെ
ചെയ്ത് നമ്മുടെ വ്ളോഗായിട്ട് ക്യാമ്പിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് യാത്രകൾ, ഒരുപാട് ആഗ്രഹങ്ങൾ, എല്ലാ ആളുകൾക്കും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമ്മളെ കേൾക്കുന്ന ആളുകൾക്കും നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ റീച്ച് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഉടായ്പ രീതിയിലൊക്കെ ചെയ്യുന്നവർക്കാണ് പൊതുവെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ, കാരണം ഭയങ്കര കോമ്പറ്റീഷനാണ്. പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു എഞ്ചിനീയർ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഒരു വീട്ടിൽ ഒന്നും രണ്ടും യൂട്യൂബേഴ്സ് ഉണ്ടാവും. അപ്പം അത്രത്തോളം ക്രിയേറ്റേഴ്സ് ഇവിടെ ഉണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടിട്ട് നമ്മുടെ കേൾക്കുന്ന നിങ്ങൾക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പോൾ സീ യു വിത്ത് എബി വേൾഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം നമ്മളെ അറിയിക്കുക. സീ യു.